നമസ്കാരം. തുല്യനീതി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുല്യനീതി, ഈക്വൽ ജസ്റ്റിസ്. തുല്യനീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണക്കാരെ പോലെ തന്നെ തുല്യ പരിഗണനയും തുല്യനീതിയും ലഭിക്കേണ്ടവർ തന്നെയാണ് ഭിന്നശേഷിക്കാരും. ഞങ്ങളാരും സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ല. RPWD ആക്ട് ഭിന്നശേഷിക്കാരുടെ അനുകൂലങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് പറയുന്ന ഒരാക്റ്റാണ് RPWD ആക്ട്. അതെ, ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി നാം അറിയാതെ പോകരുത്. എന്തൊക്കെ നിയമങ്ങളാണ്, എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നത് നാം അറിയാതെ പോകുന്നു. നേടിയെടുക്കേണ്ട അവകാശങ്ങൾ ഒന്നിച്ച് പോരാടിക്കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാം. RPWD ആക്ടിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇന്ന് നമ്മൾക്കായി വായിച്ചു തരുന്നത് ഡെൽജ എന്ന വ്യക്തിയാണ്. എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കാം. Chapter 13, Special Court. 84. For the purpose of providing speedy trial, the state government shall, with the concurrence of the Chief Justice of High Court, by notification specify for each district a court of section to be a special court to try the offences under this Act. 85.1. For every special court, the state government may by notification specify a public prosecutor or appoint an advocate who has been in practice as an advocate for not less than 7 years as a special public prosecutor for the purpose of conducting cases in that court. 85.2. The special public prosecutor appointed under subsection 1 shall be entitled to receive such fees or remuneration as may be prescribed by the state government. തുടരും ഈ പരിപാടിയുടെ വരുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. നമ്മളുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുന്ന ഈ പരിപാടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. ഭിന്നശേഷിക്കാരായവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അറിയാത്ത ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മൾക്കിടയിലുണ്ട്. എല്ലാവരെയും ബോധവാന്മാരാക്കുക.